ുംബ്ലിക് പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് റെഡിയല്ലേ മക്കളെ നാളത്തെ നമ്മുടെ പരീക്ഷ ആ ഉറുദു പരീക്ഷയാണ് ഈ ഉറുദു പരീക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാഷ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എന്റെ എല്ലാ മക്കളും റെഡിയല്ലേ അച്ചാ ബെച്ചോ എന്താണ് ചോദ്യം കി മദ അഹമ്മദ് ഫൈസ് നോട്ട് നോട്ട് തയ്യാർ കീജിയേ ആ ആ എന്താണ് മക്കളെ പ്രൊഫൈൽ പ്രൊഫൈൽ ഒരു തയ്യാറാക്കാൻ ാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നാളത്തെ പരീക്ഷയിൽ നൂറ് ശതമാനം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സവാനി നോട്ട് ഈ സവാനി നോട്ട് എല്ലാ മക്കളും എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം യെസ് ഫൈസ് അഹമ്മദ് അത് ആരെ കുറിച്ച് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നാളത്തെ പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്റെ എല്ലാ മക്കളും എന്ത് ചെയ്യണം ആ സവാനി നോട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ഫൈസ് അഹമ്മദ് ഫൈസിന്റെ ഒരു സവാനി നോട്ട് നമുക്ക് എന്ത് ചെയ്യാം തയ്യാറാക്കാം അപ്പൊ ആരെ കുറിച്ചാണോ ചോദിക്കുന്നത് അതിന് പ്രൊഫൈൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും ആ ആ വ്യക്തിയെ കുറിച്ച് ആ സൂചകങ്ങൾ നമുക്ക് എന്ത് ചെയ്യും നൽകും നോക്കാം ഫൈസ് അഹമ്മദ് ഫൈസിനെ കുറിച്ച് തന്നത് എന്താ ആ ശെഹത്ത് തുർക്കി പർക്കി പസന്ത്ർ എന്ന് തന്നിട്ടുണ്ട് പൈതായി അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സിയാൽ കോട്ട് മേലെ സിയാൽകോട്ടിലാണ് ജനിച്ചത് എന്ന് തന്നിട്ടുണ്ട് മജ്മുഹ് കലാം അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥങ്ങള് ഏതൊക്കെയെന്ന് തന്നിട്ടുണ്ട് അവാർഡിലെ ഗ്യാൻപീഠ് അവാർഡ് നേടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇന്തിക്കാല അദ്ദേഹത്തിന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ലാഹോറിലാണ് എന്നൊണ്ട് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ഇത് ഒന്ന് ക്രോഡീകരിച്ച് എഴുതിയാൽ നമുക്കെന്തായി പ്രൊഫൈൽ തയ്യാറായി വളരെ എളുപ്പത്തിൽ നമുക്കെന്ത് ചെയ്യാം നാല് മാർക്ക് നേടാനും സാധിക്കും അപ്പൊ എങ്ങനെ തയ്യാറാക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അപ്പൊ ഫെയ്സ് അഹമ്മദ് ഫൈസിന്റെ ഒരു സവാനി നോട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്കാം അല്ലെ അപ്പൊ നമുക്ക് ആദ്യം തന്നത് എന്താ മക്കളെ ആ ഫൈസ് അഹമ്മദ് ഫൈസിനെ കുറിച്ച് തന്നത് നമുക്ക് എന്ത് ചെയ്യാം അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഒന്ന് എഴുതാം എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം അപ്പൊ ആരെക്കുറിച്ചാണോ തന്നത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം എഴുതുന്നു അല്ലെ ഫൈസ് അഹമ്മദ് അഹമ്മദ് ഫൈസ് അല്ലെ ഫൈസ് അഹമ്മദ് ഉർദുക്ക അല്ലെ നമുക്ക് എങ്ങനെ ഇതാ ആ ഏത് കവിമാരെ കുറിച്ച് തന്നാലും അവരാര ഉർദുവിലെ പ്രസിദ്ധരായ കവികളായിരിക്കും അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം തുടങ്ങാം ഉർദൂക്ക ആ മഷൂർ അല്ലെ മഷോർ ആ തെർക്കി പസന്ത്ർക്കി പസന്ത് തെർക്കി പസന്ത്ർ ലെ ഷായിർ അല്ലെ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ എഴുതാം തുടക്കത്തിൽ അങ്ങനെ എഴുതിയിട്ട് നമ്മളെന്ത് ചെയ്യുന്നു തുടങ്ങുന്നു പിന്നെ എന്താ നമ്മൾ പറഞ്ഞത് പൈതായിഷ് അടുത്തതായി നമുക്ക് തന്നത് എന്താ ആ പൈതായിഷ് ആണ് തന്നിട്ടുള്ളത് ജനനാണ് തന്നിട്ടുള്ളത് അപ്പൊ അതെങ്ങനെ എഴുതാം എന്നുള്ളത് നമുക്ക് നോക്കാം ആ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇസവീകോ അല്ലെ എവിടെയാണ് മക്കളെ ആ സിയാൽ കോട്ടിലാണ് അപ്പൊ സിയാൽ കോട്ട് െ സിയാൽ കോട്ടിൽ എന്ത് ചെയ്തു ആ സിയാൽ മേ അപ്പൊ എങ്ങനെ ജനിച്ചു എന്നുള്ളതാണ് ഞമ്മൾ എഴുതുന്നത് സിയാൽ കോട്ടിലാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു ആ പൈതായി ക്ലിയർ ആണോ അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്തു എഴുതി ഇനി നമുക്ക് എഴുതാനുള്ളത് എന്താ മജ്മുഹ കലാം അല്ലേ അദ്ദേഹത്തിൻ്റെ ആ മജ്മുഹ കലാമുകൾ ഏതാണ് അപ്പം ഈ കുറിച്ച് തന്നാലും മജ്മുഹ കലാം ചോദിച്ചാൽ ആ അത് നമുക്ക് വരുന്നത് എന്ത് ചെയ്താൽ മതി ആ അതേപോലെ എന്ത് ചെയ്താൽ മതി ഇതേപോലെ എന്താണോ അത് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ അതേപോലെ എന്ത് ചെയ്താൽ മതി എൻ്റെ മക്കളെ എഴുതിയാൽ മതി അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ പേര് അതേപോലെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ചോദ്യം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എഴുതുന്നു ക്ലിയർ ആണോ അതേതെല്ലാം തന്നിട്ടുണ്ട് എത്രയാണോ അത് തന്നത് എന്ന് വെച്ചാൽ എന്തു ചെയ്യുക അതേപോലെ നമ്മൾ എഴുതിയിട്ട് ആ എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു ആ അത് പൂർത്തീകരിക്കുന്നു എന്നിട്ട് ലാസ്റ്റ് അത് എന്ത് ചെയ്യും ആൻ കെ മജുമുവാജുമു കലാം ഹൈ ക്ലിയർ ആണോ അപ്പൊ അത്തരത്തിൽ എഴുതി ഇനി അവസാനമായി നമുക്ക് തന്നത് എന്തായിരുന്നു അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ അവാർഡ് കിട്ടിയത് നമ്മൾ എന്ത് ചെയ്യുക അതിൽ എഴുതാം അല്ലേ അദ്ദേഹം ഗ്യാൻ പീഡ് അവാർഡ് പീഡ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അതെ ഇത് ഗ്യാൻ പീഡ് അവാർഡ് ഉണ്ട് എന്ന് പറഞ്ഞു ഇനി അല്ലെ അവസാനമായിട്ട് നമുക്ക് എന്ത് ചെയ്ത് എഴുതാം അദ്ദേഹത്തിൻ്റെ ആ ഇന്തികാൽ മരണം അല്ലെ അത് നമ്മൾ എന്ത് ചെയ്യുന്നു ഏത് വർഷത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എന്ത് ചെയ്യുന്നു എവിടെയാണ് അദ്ദേഹം മരണപ്പെട്ടത് ആ ലാഹോറിൽ അല്ലെ ലാഹോർ മേം लाहौर में आ उनका इंतकाल इंतकाल हुआ വളരെ സിംപിളായിട്ട് ഇത്തരത്തിൽ നമുക്ക് തന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി വളരെ കൃത്യമായിട്ട് ആ നമ്മളെന്ത് ചെയ്താൽ മതി അത് ക്രോഡീകരിച്ച് എഴുതിയാൽ മതി പ്രൊഫൈലായി സിംപിളായിട്ട് അതിൻ്റെ മുഴുവൻ മാർക്കും നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ കഴിയും നാല് മാർക്കും അതിൻ്റേത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നേടാൻ വേണ്ടിയിട്ട് സാധിക്കും ക്ലിയർ ആയ മക്കളെ ആരെക്കുറിച്ച് ചോദിച്ചാൽ ഫേസ് അഹമ്മദ് ഫേസിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ ആരെക്കുറിച്ച് ചോദിച്ചാലും ഇത്തരത്തിൽ നമുക്കെന്ത് ചെയ്യാം ഇങ്ങനൊരു സൂചകം തന്നു കഴിഞ്ഞാൽ അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും മുഴുവൻ മാർക്കും കിട്ടും എല്ലാ മക്കൾക്കും ആ പരീക്ഷ എളുപ്പമാവട്ടെ എന്ന് മാഷാശംസിക്കുന്നു സബാദ് ശുക്രിയ ബൈ